This video is made for entertainment purpose only. It doesn't mean to hurt any. And don't take it seriously. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ആരുടെയോ സംവിധാനത്തിൽ എപ്പോഴോ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ആവാത്ത ഒരു സിനിമയാണ്. സാവിത്രിയുടെ അരഞ്ഞാണം അഥവാ ലോർഡ് ഓഫ് ദി അരഞ്ഞാണം. ദുഷ്ടശക്തികളാൽ രൂപപ്പെട്ട ഈ അരഞ്ഞാണം അതിന്റെ ദുഷ്ടശക്തി കൊണ്ട് എല്ലാരെയും ആകർഷിക്കും. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം സാവിത്രിയുടെ അരഞ്ഞാണത്തിലാണ് കണ്ണ്. നിന്റെ സാവിത്രിയുടെ അരഞ്ഞാണം എങ്ങനെ അഴിഞ്ഞത്? ആരെങ്കിലും മടിക്കുത്തിനേറി പിടിച്ചോ? ചിലർക്ക് സാവിത്രിയിലാണ് കണ്ണ്, അത് വേറെ വിഷയം. വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്നു. ഓക്കെ ഓക്കെ. ആനപ്പാപ്പൻ നീലകണ്ഠന്റെ ഭാര്യയാണ് സാവിത്രി. ഇത്രയും പവർഫുൾ ആയ ഒരു അരഞ്ഞാണം ഉണ്ടാക്കിയെടുത്ത സാവിത്രിക്ക് പാർട്ട്ണറായി കിട്ടിയത് നാട് മൊത്തം കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുന്ന ഈ നീലകണ്ഠനെയാണ്. നീലകണ്ഠനാകട്ടെ, കാശിന് അത്യാവശ്യം വരുമ്പോ രാവുണ്ണി നായരുടെ അടുത്തേക്ക് ചെല്ലും. രാവുണ്ണി നായരാണെങ്കിൽ നമ്മൾ ഇതുവരെ എവിടെയും കാണാൻ ചാൻസ് ഇല്ലാത്ത ഒരു പലിശക്കാരനാണ്. എനിക്കൊരു 100 രൂപ വേണം. സുമിത്രേ, ഒരു 100 രൂപ എടുത്തു കൊടുത്തേ. എനിക്കൊരു മുണ്ട് തന്നാ മതി. സരോജിനി, നീലകണ്ഠൻ ഒരു മുണ്ട് കൊടുത്തേ. രാവുണ്ണി നായർക്ക് ഒരു മോളുണ്ട്. ആ മോൾക്ക് അടുത്ത വീട്ടിലെ ദുഷ്യന്തൻ ചേട്ടനുമായി ഒരു ലബ്ബുണ്ട്. അതെ, വരമ്പത്ത് കൂടെ വെറുതെ നടക്കുമ്പോ ഇടാൻ പറ്റിയൊരു മ്യൂസിക്കാണിത്. ഒരുപാട് അർത്ഥമുള്ള ഈ പാട്ടിന് ഇങ്ങനെ അപമാനിക്കല്ല ചേട്ടാ. ഇത് ഞെക്കി പഠിപ്പിച്ചൊന്നുമല്ല, ശരിക്കും പഴുത്ത് തന്നെയാ. അത്ര പഴുത്തിട്ടൊന്നും ഇല്ല, ഒരു കണ്ണിമാങ്ങാ പരുവത്തിലായതേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഒരു കണ്ണിമാങ്ങാ പരുവത്തിലായതേ ഉള്ളൂ. കടം കയറി മുടിയാറായ നീലകണ്ഠനെ രക്ഷിക്കാൻ അയാൾക്ക് കടം കൊടുത്ത നാട്ടുകാര് തന്നെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കും. അപ്പോ ആ മീറ്റിംഗിൽ വന്ന് നമ്മുടെ നീലകണ്ഠൻ ഒരു പ്രാർത്ഥന ചൊല്ലും. അമ്മേ, എനിക്ക് തോന്നുന്നു ഇത് എർത്തിൽ നടക്കുന്ന ഒരു കഥയല്ല ഗൈസ്, ഇത് വേറെ ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ്. പൊട്ടന്മാരായ ഈ നാട്ടുകാരങ്ങനെ നീലകണ്ഠന്റെ കടം വീട്ടാൻ വേണ്ടി ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിക്കും. ആക്ച്വലി ഈ ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നത് കൊണ്ട് ഈ കടം കൊടുത്തവർക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ പൊട്ടന്മാര് മാത്രം താമസിക്കുന്ന ആ പട്ടിക്കാട്ടിലേക്ക് ഗുസ്തിക്കാരനാണെന്ന് കള്ളം പറഞ്ഞ് ഈ ചേട്ടൻ വരും. ഈ ചേട്ടനും ഒരു നോട്ടി ബോയ് ആണ്. ക്യാമറ വേറെ എവിടെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാ? ഇതൊരു പ്രത്യേക ആംഗിൾ ആണ് ഗൈസ്. അതിന്റെ ഇടയില് നമ്മുടെ നീലകണ്ഠന്റെ ഒരു ചെറിയ റൊമാന്റിക് സീൻ. ഇപ്പൊ വേണമെങ്കിൽ ആ മറ്റേ പാട്ടിടാട്ടോ, കുഴപ്പമില്ല. വെറുതെ കൊതിപ്പിച്ച് അല്ലേ ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. പക്ഷെ അത് റൊമാന്റിക് സീൻ ആയിരുന്നില്ല, അരഞ്ഞാണം നീലകണ്ഠനെ ആകർഷിച്ചതാണ്. മൈ പ്രഷ്യസ്. ആസ്ഥാനത്ത് കയറിയിട്ടാണ് അരഞ്ഞാണത്തിന്റെ ആകർഷണം. അങ്ങനെ അരഞ്ഞാണം കൈക്കലാക്കിയ നീലകണ്ഠൻ അത് രാവുണ്ണി മുതലാളിക്ക് പണയപ്പണ്ടമായി കൊടുക്കും. അതുവരെ ഒരു നല്ല മനുഷ്യനായിരുന്ന രാവുണ്ണി നായർ അരഞ്ഞാണം തൊട്ടതും ഒരു ദുഷ്ടനായി മാറുന്നു. ഈ സമയം ദുഷ്യന്തന്റെ ശകുന്തളയെ സ്വന്തമാക്കി ചരിത്രം മാറ്റിയെഴുതാൻ ശ്രമിക്കുകയായിരുന്നു നമ്മുടെ ഗുസ്തിക്കാരൻ ചേട്ടൻ. എന്നാൽ അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നു. തന്റെ ശകുന്തളയെ തൊട്ട ഗുസ്തിക്കാരനെ തല്ലാനായി ദുഷ്യന്തൻ പാഞ്ഞു വരുന്നു. അപ്പോഴാണ് വേറെ ഒരു ഗുസ്തിക്കാരന്റെ എൻട്രി. ആ ഗുസ്തിക്കാരൻ ചേട്ടൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗുസ്തിക്കാരൻ ചേട്ടനെ എടുത്തെറിയും. പിന്നെ ഒരു പാട്ടാണ്. അതിന്റെ ഇടയില് ഡ്യൂപ്ലിക്കേറ്റ് ഗുസ്തിക്കാരനെ തല്ലാൻ വന്ന നമ്മുടെ ദുഷ്യന്തൻ അരണയെ പോലെ വന്ന കാര്യം മറന്ന് ടഫ് സ്റ്റെപ്പിട്ട് ഡാൻസ് കളിക്കും. എന്നാൽ ഇതിന്റെ എല്ലാം ഇടയ്ക്ക് അരഞ്ഞാണത്തിന്റെ ദുഷ്ടശക്തി കൊണ്ട് രാവുണ്ണി നായർ മുഴുവനായും ഒരു ദുഷ്ടനായി മാറിയത് ആരും മനസ്സിലാക്കിയില്ല. ഞാൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ?
അഥവാ ആണെങ്കിൽ തന്നെ നിനക്ക് അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. മൈ പ്രഷ്യസ്. പിന്നെ രാവണി നായർക്ക് വേണ്ടി ഒരു പാട്ട്. ഇതിന്റെ ഇടയിൽ കുളത്തിൽ മീനുണ്ടോ എന്ന് നോക്കാൻ പോയ രാവണി നായരെ ഗുസ്തിക്കാരൻ കയ്യോടെ പൊക്കും. അങ്ങനെ അരഞ്ഞാണത്തിന്റെ നാറ്റ കേസ് അവിടുത്തെ നാട്ടുകാർ മൊത്തം മനസ്സിലാക്കും. അല്ല, ഈ പൊട്ടന്മാര് എന്ത് മനസ്സിലാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ കഥയ്ക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു അരഞ്ഞാണത്തിന് വേണ്ടി ഈ ബുദ്ധിയുള്ള ആൾക്കാർ എല്ലാവരും ചേർന്ന് ഒരു WWE തന്നെ നടത്തും ഗായ്സ്. തയ്യാറാണോ? എന്റെ മോളെ കയ്യും കലാശവും കാണിക്കാനാണ് നീ വന്നതെങ്കിൽ നിന്നെ ഇവിടെ കുഴിച്ചു മൂടും. ഇനി തന്റെ മോളെ ആർക്കാ വേണ്ടത്? കണ്ട പെണ്ണുങ്ങളുടെ അരഞ്ഞാണം ചുമന്ന് കുളിസീനും കണ്ടു നടക്കുന്ന തന്തേട മോളെ ആണായി പറഞ്ഞ ആരെങ്കിലും കിട്ടും? അങ്ങനെ പറഞ്ഞു കൊടുക്ക് കേട്ടാ, അവന് ബുദ്ധിയുണ്ട്. A few moments later. സുമിത്രേ, ഞാൻ പറയുന്ന എന്തു അനുസരിക്കാൻ നീ തയ്യാറാണോ? അത് ശരി, ആരോട് പറയാൻ? കണ്ട പെണ്ണുങ്ങളുടെ അരഞ്ഞാണം ചുമന്ന് കുളിസീനും കണ്ടു നടക്കുന്ന തന്തേട മോളെ ആണായി പറഞ്ഞ ആരെങ്കിലും കിട്ടും? ആണായി പറഞ്ഞ ആരെങ്കിലും കിട്ടും? അത് അത് ശരിയാണ്. ആണായി പറഞ്ഞ ആരെങ്കിലും കിട്ടും? ഇതിന്റെ എല്ലാം ഇടയ്ക്ക് രാവണി നായരുടെ മകളെ പാമ്പ് കടിക്കും. അതിനെ തുടർന്ന് മാച്ച് മുഴുവനാക്കാൻ പറ്റാതെ രാവണി നായർ വീട്ടിലേക്ക് മടങ്ങും. അവിടെ വെച്ച് അരഞ്ഞാണം രാവണി നായരെ ഉപേക്ഷിക്കുകയാണ് ഗായ്സ്. നിനക്ക് പണയം വെച്ച പണ്ടല്ലേ വേണ്ടൂ, അത് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ അരഞ്ഞാണത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട രാവണി നായർ വീണ്ടും നല്ല മനുഷ്യനായി മാറും. ഇവൻ കൊടുക്കാനുള്ള സകല കടവും ഞാൻ തന്നെ. അല്ല, ആ പറഞ്ഞതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. നാട്ടുകാരുടെ നിന്ന് കടം വാങ്ങി മുങ്ങിയത് നീലകണ്ഠൻ. നീലകണ്ഠന്റെ കടം വീട്ടാൻ വേണ്ടി കാശ് മുടക്കി ഗുസ്തിക്കാരെ കൊണ്ടുവന്നത് ഇതേ നാട്ടുകാര്. അതെന്തിനാന്ന് ചോദിച്ചാ, നീലകണ്ഠന് കടം കൊടുത്ത കാശ് നാട്ടുകാർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി. രാവണി നായർക്ക് അരഞ്ഞാണം നിർബന്ധിച്ച് പണയം വെക്കാൻ വേണ്ടി കൊടുത്തത് നീലകണ്ഠൻ. എന്നിട്ട് ആ അരഞ്ഞാണം കാശ് കൊടുക്കാതെ തിരിച്ചു വാങ്ങിക്കാനായി ശ്രമിക്കുന്നതും നീലകണ്ഠൻ. അരഞ്ഞാണം നീലകണ്ഠന്റെ നിന്ന് 10 പൈസ പോലും വാങ്ങാതെ തിരിച്ചു കൊടുത്തത് രാവണി നായർ. എന്നിട്ട് നീലകണ്ഠന്റെ എല്ലാ കടവും ഞാൻ കൊടുത്തു തീർക്കാം എന്ന് പറഞ്ഞതും രാവണി നായർ. ബട്ട് വൈ? എന്തിനാണ് അയാള് നീലകണ്ഠന്റെ കടം കൊടുത്തു തീർക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യം? ഇതിന്റെ ലോജിക്ക് എന്താണ്? ആരാണ് ഈ ഉണക്കപ്പടം എടുത്തത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഗായ്സ്. എന്തായാലും ഈ പടം കുത്തിയിരുന്ന് അനാലിസിസ് ചെയ്ത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ മാത്രം ഞാൻ പൊട്ടനല്ല, ഞാൻ ആ സിനിമയിലെ നാട്ടിലല്ല താമസിക്കുന്നത്. എന്തായാലും ഇത്രേ ഉള്ളൂ, മാന്ത്രിക അരഞ്ഞാണം വീണ്ടും നമ്മുടെ സാവിത്രിയുടെ കയ്യിലെത്തി. ആ മതി മതി, ടൂണൊക്കെ മതി, ഭ്രാന്ത്. ഓ